വരാനേ. ലോകമെങ്ങും പോയി അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാനാണല്ലോ അങ്ങനെ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഈ ഇടവ ജനത്തെയും ദേവാലയത്തെയും വിട്ട് മറ്റൊരിടത്തേക്ക് പോകുവാൻ എൻ്റെ മനസ്സനുവദിക്കുന്നില്ല തമ്പുരാനെ. എങ്കിലും എൻ്റെ ഇഷ്ടമല്ല, അങ്ങയുടെ തിരുഹിതം എന്നിൽ നിറവേറട്ടെ. ഹാപ്പി ഫീസ്റ്റ് മക്കളെ. അച്ചോ, വിയാനി പുണ്യാളുടെ പെരുന്നാളായിട്ട് ഞങ്ങളെ മിഠായി തന്ന് ഒതുക്കുവാണോ? ആ ശരിയാ. അതിന് നീ ഇപ്പൊ എത്ര മിഠായി കഴിച്ചടാ മാത്തുക്കുട്ടി? 5. അച്ചി മേരി പറയണേ, അച്ഛനെ കാണാൻ വിയാനി പുണ്യാള പോലെ ഉണ്ടെന്ന്. ആണോടി മേരിക്കുട്ടി? എന്താ മേരിക്കുട്ടിയുടെ മുഖം വാടിയിരിക്കുന്നത്? അച്ഛനിവിടെ നിന്ന് പോണേലേ, അപ്പൊ ഞങ്ങൾക്ക് സങ്കടം ഉണ്ടാവത്തില്ലേ? നിങ്ങളൊക്കെ വിട്ട് സ്ഥലം മാറി പോകുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് മേരിക്കുട്ടി. പക്ഷെ പോവാതിരിക്കാൻ പറ്റോ? നിയോഗിക്കപ്പെടുന്ന ഇടങ്ങളിലേക്ക് ക്രിസ്തുവിനെ കൊണ്ടുപോകേണ്ടത് ഒരു വൈദികന്റെ കടമയല്ലേ? അച്ഛനെന്തിനാ ഒരുമാതിരി ഭ്രാന്താലയത്തിന്റെ ചുമതലെടുക്കാൻ പോണത്? വല്ല ഇടവകയിൽ വികാരിയായിട്ടിരുന്നാ പോരെ? ഇതൊരുമാതിരിയൊക്കെ ഭ്രാന്തന്മാരുടെയൊക്കെ ഒപ്പം. അങ്ങനെ പറയില്ല മോനെ, അവരും ദൈവമക്കളല്ലേ. അവർക്ക് വേണ്ടി കൂടിയാണ് ഞാനും വിളിക്കപ്പെട്ടിരിക്കുന്നത്. മോശപ്പെട്ട സ്ഥലമാണെന്ന് കരുതി ആയുസ്സിലെ വികാരിയാകാൻ വിയാനി മടി കാണിച്ചിരുന്നെങ്കിൽ ഇതുപോലൊരു പുണ്യാളനെയും ഇടവക മധ്യസ്ഥനെയും നമുക്ക് കിട്ടുമായിരുന്നു. മാത്തുക്കുട്ടി, നിന്റെ പരീക്ഷയൊക്കെ എങ്ങനെ? നീ വല്ലതും പഠിക്കുന്നുണ്ടോ? നന്നായിട്ട് പഠിച്ചോളണോട്ടെ. ഞാൻ അച്ഛൻ പോയി കഴിയുമ്പോഴേക്കും വേറൊരു അച്ഛൻ വരും. അപ്പൊ അച്ഛൻ പറയുന്നത് കേട്ട് ഇവിടെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തിക്കൊള്ളണം കേട്ടോ. ആ ഗോൾ എങ്ങനെ ഉണ്ടാ മാത്തുക്കുട്ടി? സൂപ്പർ ആയിരുന്നു അച്ചോ. അച്ഛൻ പോണ്ടെന്നേ? അച്ഛൻ പോയാ പിന്നെ ഞങ്ങളുടെ ആരാ ഫുട്ബോളിലേക്കാണുള്ളത്? ആ പാവം രോഗികളെ നോക്കേണ്ടത് അച്ഛന്റെ കടമയല്ലേ മക്കളെ. പകലുകൾ തീരാതെ നീളുമീ പാത, കനവ് പോൽ തുടരുമീ യാത്ര. തെളിഞ്ഞങ്ങുമായും മുഖങ്ങൾ അനേകം, കടന്നങ്ങു പോകുമീ യാത്ര. പകലുകൾ നീളുമീ പാത, കനവ് പോൽ തുടരുമീ യാത്ര. തെളിഞ്ഞങ്ങുമായും മുഖങ്ങൾ അനേകം, കടന്നങ്ങു പോകുമീ യാത്ര. വിണ്ണിൻ ഹിതം കേട്ട് മണ്ണിൻ്റെ മക്കൾ തൻ കണ്ണീർ തുടച്ചിടണം. പിന്നിടുന്ന വഴിയിൽ വിതച്ചോരു സ്നേഹവും നന്മകളായി പൂക്കണം.
ശ്വാസം വരെ ഞാൻ ബാബു എന്തിനാണ് ഇവരെ എപ്പോഴും ഇങ്ങനെ ഉപദ്രവിക്കുന്നത്? ബാബു ഇവര് നമ്മളെപ്പോലെ മനുഷ്യരല്ലേ, മനസ്സിന്റെ താളം തെറ്റിയവരെ. വീണ്ടും തടങ്കലിടുകയല്ല വേണ്ടത്, അതുകൊണ്ട് നമുക്ക് ഈ വടി വേണ്ട. അച്ഛന്റെ സുവിശേഷ പ്രസംഗങ്ങളൊന്നും എനിക്ക് മനസ്സിലാവില്ല. അച്ഛനായ അച്ഛന്റെ പാടായി, ഞാൻ വീട്ടിലേക്ക് പോണേ. മക്കളെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചാ? അച്ഛന്റെ പേരെന്താ? എന്റെ പേര് ജോൺ. ഇനി മുതൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അച്ഛനാണ് നോക്കുന്നത്. അതൊക്കെ പോട്ടെ, ബാബു എന്തിനാ നിങ്ങളെ എപ്പോഴും ഉപദ്രവിക്കുന്നത്? ബാബുവിന് ഞങ്ങൾ ഇഷ്ടമല്ല, എന്നും തല്ലും. തമ്പുരാനെ, അങ്ങനെ പറയില്ലേ മക്കളെ. ബാബുവിനെ നിങ്ങൾ ഇഷ്ട, ശത്രുക്കളെ സ്നേഹിക്കണമെന്നല്ലേ തമ്പുരാൻ പറഞ്ഞിരിക്കുന്നത്? എന്നാത്തിനാച്ച ഞങ്ങളിവിടെ പൂട്ടിയിട്ടേക്കണത്? ഞങ്ങളൊന്ന് തുറന്നുവിടോ? തുറന്നുവിടാം, പക്ഷെ ഒരു കാര്യം, അച്ഛൻ പറയുന്നത് കേൾക്കണം, മരുന്നൊക്കെ കൃത്യമായിട്ട് കഴിക്കണം, അസുഖം മാറിയിട്ട് നമുക്ക് വീട്ടിൽ പോകണമല്ലേ. കേട്ടാ? ഇന്ന് പുതിയ സ്ഥലത്ത് ചാർജ് എടുത്തു. രാവിലെ അവിടെ ചെന്നപ്പോഴേക്കും എന്നെ സ്വീകരിക്കുവാനായിട്ട് അന്തേവാസികൾ മുഴുവനും മുറ്റത്ത് കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. ബാബു എന്നയാളാണ് ഇവരുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. ആളല്പം പരുക്കനാണെന്ന് തോന്നി. ഹലോ. ഹലോ, ജോണച്ചനല്ലേ? അതെ. അച്ഛോ, നിങ്ങളുടെ ആശുപത്രി ജോലി ചെയ്യുന്ന ആ ബാബു ഇല്ലേ? ആ ബാബു. ബാബു ഒരു ചെറിയൊരു ആക്സിഡന്റ്. തമ്പുരാനെ, എപ്പോ? അച്ഛൻ പേടിക്കൊന്നും വേണ്ട, പേടിക്കൊന്നും വേണ്ട, വലിയ പ്രശ്നമൊന്നുമില്ല. ഞങ്ങൾ അപ്പൊ തന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ടുണ്ട്, പേടിക്കാനൊന്നും ഇല്ലെന്നേ. ചോര കുറച്ച് പോയിട്ടുണ്ട് അച്ഛോ,
ഒരു 8 യൂണിറ്റ് ബ്ലഡ് വേണ്ടി വരും അച്ചോ. അറേഞ്ച് ചെയ്യാൻ പറ്റില്ലേ? 8 യൂണിറ്റ്? ആ അതെ, 8 യൂണിറ്റ്. ആ ഞാൻ അറേഞ്ച് ചെയ്യാം. ആ പെട്ടെന്ന് വേണം. ഞാൻ പോരാം, ഞാൻ വിളിക്കാം കേട്ടോ. ആ ഓക്കെ അച്ചാ, ഓക്കെ. ഹലോ, വർഗീച്ചനല്ലേ? ആ ഞാനെത്തി. വന്നപ്പോൾ തന്നെ ഒരു ആക്സിഡൻറ്റ്, ഇവിടെയുള്ളൊരു ചേട്ടൻ്റെ. അത്യാവശ്യമായിട്ടൊരു 8 യൂണിറ്റ് ബ്ലഡ് വേണം, ഒന്ന് അറേഞ്ച് ചെയ്യണേ. പെട്ടെന്ന് വേണം, വളരെ അത്യാവശ്യമാണ് കേട്ടോ. ഞാൻ വിളിക്കാം. ബാബുചേട്ടന വണ്ടിയിടിച്ച്, ബാബുചേട്ടന വണ്ടിയിടിച്ച്, വണ്ടിയിടിച്ച്, എന്നാലേ ജീവൻ രക്ഷിക്കാൻ പറ്റുള്ളൂ. കൊറേ ചോരണം, ജീവൻ രക്ഷിക്കണം. കൊറേ ചോരണം, ചോരണം, എവിടെ ആശുപത്രി എത്തിയാ? ഐ സിയിലാണ് കേട്ടോ, വേഗം ചെല്ലണേ. ഇപ്പൊ എവിടെ എത്തിപ്പോ? പെട്ടെന്ന് ചെല്ലണേ, ഞാൻ വിളിക്കാം. ശരി എന്നാ, ഓക്കെ. അച്ചോ. ആ എന്താ മക്കളെ, എല്ലാരും ഉണ്ടല്ലേ? ഞങ്ങള് കൊണ്ടുവന്നിട്ടുണ്ട് അച്ചോ. എന്ത്? ബാബുച്ചേട്ടനുള്ള ചോര. നിങ്ങൾ എന്ത് പണിയാണ് മക്കളെ കാണിച്ചത്? ഞങ്ങളുടെ ബാബുച്ചേട്ടന് ഞങ്ങളല്ലേ ചോര കൊടുക്കണ്ടേ.